എണ്ണട്ടപടന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ചെറുപ്പക്കാരാ നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. 4000 പ്രവാചകന്മാരെ കണ്ടിരുന്ന മഹാരാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ അതാ അടിച്ചുവിട്ട പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാ. നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാം പറയുകയാ, ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ഉപദേശം, മോനെ ഇബാദത്ത് ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാണ് നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്കാ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. മഹാനായ അതാണല്ലോ നമസ്കാരത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാരും മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതും, മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫവൈലുല്ലിൽ മുസല്ലീ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ. അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽമുസല്ലീ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഈ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ, വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? നമസ്കരിക്കുന്നവർക്കാ, നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകര്, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കാണോ? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂ. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോവുകയാ. പറച്ചവര് മുതലാളികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്ക് വല്ലാത്ത അതപാട്. പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പഞ്ചായത്തിലും വില്ലേജിലും MPയും MLയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അതപാട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് തോന്നാറില്ലല്ലോ. അവിടെ നിന്ന് കളിയാണല്ലോ, അവിടെ നിന്ന് തമാശയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈലെന്ന് പറയുന്ന നരകം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കളിക്കല്ലേടാ മോനെ, നമസ്കാരം കളിക്കാനുള്ളതല്ല. നീ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലെ സന്തോഷിക്കുകയാടാ. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട് ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ, ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് മോനെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാര് മോനെ, നമസ്കാരം വല്ലാത്ത ഒരു ലഹരിയാടാ, അത് വല്ലാത്ത ഒരു അനുഭൂതിയാ ചെറുപ്പക്കാരാ. അല്ലാഹുമായിട്ടുള്ള മുനാജാത്താ
അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ കാണാൻ പോയല്ലോ നബി അവിടുന്ന് പോയി പടച്ചവന്റെ മുന്നിൽ പോയി അള്ളാഹുവിനെ കണ്ടിട്ട് അവിടുന്ന് സംസാരിച്ച് തിരിച്ചു വന്നല്ലോ നമുക്കും അള്ളാഹു തന്നിരിക്കുന്ന അവസരമാ അള്ളാഹുവോട് സംസാരിക്കാൻ ഒരു മറയുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയം എപ്പോഴാ കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ നമസ്കരിക്കുന്ന സമയത്താ പക്ഷേ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് മഹാന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ അതാ ഹദീസിന്റെ കിതാബുകൾ എടുത്ത് നോക്കൂ ഒരു മഹാനിന്റെ ചരിത്രം പറയാ ഇന്നത്തെ ചെറുപ്പക്കാർ ഈ പൈരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ് നമുക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ബാപ്പാ ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാ നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ കയ്യിലെ തസ്ബീഹും പിടിച്ചുകൊണ്ട് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് ഈ പാപപ്പെട്ടവന്റെ വഴുതകൾക്ക് ആര് കടന്നു വന്ന ഉമ്മാ എനിക്കൊക്കെ നിനക്ക് തോന്നാറുണ്ട് നീമാരുള്ളവളാണെന്ന് നീ എന്തൊക്കെയോ തികഞ്ഞവളാണെന്ന് നിനക്ക് തോന്നുമല്ലോ തോന്നല് മാറ്റാറുള്ള ഒരു ചരിത്രമാണ് പറയുന്നത് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവളാ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ ദുഹാ നമസ്കരിക്കുന്നവളാ എനിക്ക് ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കുന്നവളാ എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന ഉമ്മാ പള്ളിയിൽ വന്ന് പായ്ക്ക് കത്തിട്ട് ഒരച്ചുരച്ച് തന്റെ നെറ്റിയിലെ നിസ്കാര തടമ്പുമായി നടക്കുന്ന ഇടയ്ക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നിന്റെ മുഖം നോക്കുമ്പോ ആ കണ്ണാടിയിൽ നെറ്റിത്തടത്തിൽ കറുത്തിരിക്കുന്ന ആ തടമ്പ് കാണുമ്പോ നീ വിചാരിക്കും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എങ്കിലും നിനക്ക് പഠിക്കാനൊരു ചരിത്രം പറയട്ടെ അല്ലാഹുവേ ഒരു മഹാനിന്റെ കാലു പഴുക്കുകയാ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ് കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ് കാലിന്റെ ഒരു വിരൽ പഴുത്തപ്പോ കടന്നു വന്നു ആ മഹാനോട് പറയുകയാ കാലിന്റെ വിരൽ മുറിച്ചു മാറ്റണം ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് മഹാനവർകൾ അവിടെന്ന് സമ്മതിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞു കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ് കാൽപ്പത്തി മുഴുവനും പഴുപ്പായി തന്റെ ഒന്നാകുവേ തന്റെ ഒരു കാലുണ്ടല്ലോ ആ കാലിന്റെ കാൽപ്പത്തികൾ മുഴുവനും വിരലുകൾ മുഴുവനും പഴുപ്പ് പടരാൻ തുടങ്ങി ആ സമയത്തും വൈദ്യന്മാര് പറഞ്ഞു തങ്ങള് കാൽപ്പത്തി മുറിച്ചു മാറ്റ് ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറണം ആദ്യം മുറിച്ചിരുന്നെങ്കിൽ ഒരു വിരല് മുറിച്ചാ മതിയായിരുന്നു ഇപ്പോൾ മുറിക്കുകയാണെങ്കിൽ കാൽപ്പത്തി വരെ മുറിക്കണം പക്ഷേ മഹാനവർകൾ സമ്മതിക്കുന്നില്ല പടച്ചവന് അവിടെ അങ്ങനെ യഥാ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറുകയാണ് തന്റെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറി അവസാനം മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പായപ്പോ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ ഭാഗം വെച്ചപ്പെടുന്ന കാല് മുറിച്ചു മാറ്റണം ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അങ്ങനെ അവസാനം മഹാനവറുകൾ അവിടെ നിന്ന് വൈദ്യന്മാര് പറയുമ്പോ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ അതാ മഹാനിന്റെ സ്വഹാബിയുടെ പേരെന്താണ് മഹാനായ ഉറുവത്തിബിന് സുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉറുവതങ്ങള് തന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പ് വന്നു വൈദ്യന്മാർ പറഞ്ഞു മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം അല്ലെങ്കിലും മുകളിലേക്ക് കയറിയാ പിന്നെ അരയുടെ ഭാഗത്ത് വെച്ച് കാല് മുറിക്കേണ്ടി വരും അവിടെ നിന്ന് സമ്മതിച്ചു തങ്ങളെ സമ്മതിക്കുകയാണ് അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കിടന്നു വരികയാണ് ഉർവത്തിബിന് സുബൈർ എന്ന് പറയുന്ന മഹാനിന്റെ മുന്നിലേക്ക് കിടന്നു വന്നു എന്നിട്ട് കയ്യിലേക്ക് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാ എന്നിട്ട് പറയുന്നു കുടിക്കാർക്കുന്നു എന്തിനാ കള്ള് കുടിക്കുന്നത് തങ്ങള് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ അതുകൊണ്ട് വേദന അറിയാതിരിക്കാനാ കാല് മുറിക്കുന്ന സമയത്ത് അങ്ങക്ക് വേദനയ്ക്കൊരല്പം കുറവ് കിട്ടുന്നതിന് വേണ്ടിയാ ഈ കള്ള് കുടിക്കാൻ തരുന്നത്
മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല ആർഗ്യുമെന്റ് കണ്ടതം നിറയുകയാണ്. അവിടെന്ന് പറയുന്നു, എനിക്ക് കള്ള് വേണ്ട, എനിക്ക് കള്ള് വേണ്ട, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാല് മുറിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. കേക്കടാ ചെറുപ്പക്കാരാ, പള്ളിക്കകത്ത് വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് കുത്തു വീണിയിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ, എന്റെ കാല് മുറിച്ചു മാറ്റണോ, ഞാനൊതുവെടുത്തിട്ട് നമസ്കരിക്കാ നിക്കാം, ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവേ ഒന്നുവെടുക്കുകയാ, എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിസ്കാരപ്പായിലേക്ക് കടന്നു വന്ന് നിന്നിട്ട് അള്ളാഹുവോട് കൈകെട്ടുകയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് അള്ളാഹുവോട് പറയുകയാ, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി. അള്ളാഹുവിനോട് പറയുന്ന പടച്ച റബ്ബേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് നമസ്കാരം തുടങ്ങി. അവിടുന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതാ തുടങ്ങുമ്പോ ചരിത്രം പറയുകയാ, സൂറത്തിൽ മുസമ്മിലാണ് ഓതിയതെന്ന് പറയുന്നുണ്ട്. ഏത് സൂറത്തുമാകട്ടെ, മഹാനബറുകൾ അവിടെ നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കടന്നപ്പോ വൈദ്യന്മാര് വാളെടുത്തു കൊണ്ടുവന്നു, വൈദ്യന്മാര് കത്തിയെടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ, അവിടെ നിന്ന് വെട്ടി മുറിക്കുകയാ, കാലങ്ങ് വെട്ടി മുറിച്ചടാ. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാലതാ കൊല വെട്ടിയെടുക്കുന്നത് പോലെ അവിടെ നിന്ന് മഹാനവറുകളുടെ കാലവിടെ നിന്ന് വെട്ടി മുറിക്കുകയോ. സുബ്ഹാനല്ലാഹ്, സുബൈറ തങ്ങൾ അറിഞ്ഞില്ല, അവളെന്നറിഞ്ഞില്ലടാ പൊന്നുമോനെ. പെങ്ങളെ, ഒരു കൊതുവ് കടിച്ചാ നീ അറിയുമല്ലോ, ഒരു റുമ്പ് കടിച്ചാ നീ അറിയുമല്ലോ, അപ്പൊ നിന്റെ നമസ്കാരം എത്രയാണെന്ന് നീ ചിന്തിച്ചു നോക്കൂ. ഉറുവത്ത് പിന്നെ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടത്തെ കാല് വെട്ടി മുറിക്കുകയാണ്. മഹാനവറുകളെ നമസ്കാരത്തിലാണ് ഒറ്റക്കാലിൽ നിന്ന് നമസ്കരിക്കുകയാ. പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളം പൊട്ടി ഒലിക്കുന്നത് പോലെ ഉറുവതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പൊട്ടിയിട്ട് വെള്ളം പോകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനവറുകൾ അറിയുന്നില്ല, ഉറുവതങ്ങൾ അറിയുന്നില്ല, നമസ്കാരത്തിൽ തന്നെയാണ് അവസാനം ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ പോകുമ്പോ. നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്തതെന്നറിയോ, നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്യുന്നത്, പഴയ കാലങ്ങളിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്താ, സൈതണ്ണ തിളപ്പിക്കുകയാ, തിളപ്പിച്ചിട്ട് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിന്റെ പാകിയിലേക്ക് ആ മുറിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് ആ തിളച്ച എണ്ണയങ്ങ് പിടിച്ചു കൊടുക്കുകയാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, മാറ്റിയപ്പോഴും അറിഞ്ഞില്ല, തിളപ്പിച്ചിട്ട് തന്റെ കാലിലേക്ക് രക്തമൊന്ന് നിൽക്കുന്നതിന് വേണ്ടി മുക്കുമ്പോഴും മഹാനവറുകൾ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കും.
കുമാറാകട്ടെ, ഒരു കാല് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അങ്ങോട്ട് വെട്ടി മുറിച്ചു മാറ്റി അറിഞ്ഞില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ സഹാബി അറിഞ്ഞില്ല. തിളച്ച എണ്ണയെടുത്ത് ആ കാലിന്റെ അകത്ത് മുക്കിയിട്ടു അറിഞ്ഞില്ല. നമ്മളോ ഒരു കൊതുവ് കടിച്ച ഞാൻ അറിയും, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ അറിയോ കൊതുവ് കടിച്ചറിയോ? പറ മനുഷ്യന്മാരെ കൊതുവ് കടിച്ചറിയോ? അറിയില്ലേ. അപ്പൊ എന്ത് നിസ്കാരവാദ? ഇതാ നീ 50 കൊല്ലം കൊണ്ട് ചെയ്യുന്നേ, ഇതാണ് ഞാൻ നിങ്ങൾ 30, 40, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നു. എന്റെ ഉമ്മമാരെ, നീയൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ജീവിതത്തിൽ ഒരു നിസ്കാരമുണ്ടോ എനിക്കോ നിങ്ങൾക്കോ? ഇല്ല സഹോദരങ്ങളെ. ഇങ്ങനത്തെ നിസ്കാരം കൊണ്ടാ നമ്മൾ താടിയും തഴമ്പും വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് കാത്തു കാത്തു കിടക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഇപ്പൊ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിങ്ങനാണല്ലോ, എവിടെയാണ് പൈസ വെച്ചത് എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പറയുന്ന വഴി ഒന്ന് നിസ്കരിച്ചാൽ മതി, ഓർമ്മ വരുമെന്ന്. എവിടെയാണ് ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല, മറന്നുപോയി, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മഹാനവറുകൾ പറഞ്ഞു, വല്ല ഫിഖീഹിന്റെ മസലയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, പൊക്കോളാൻ പറഞ്ഞു. ഇല്ല, എനിക്കൊരു വഴി പറഞ്ഞതാ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അവസാനം മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു പോയി നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പോയി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ആ മനുഷ്യൻ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, രണ്ട് റക്കാത്തായപ്പോ തന്നെ പൈസ എവിടെ കിടക്കണേന്ന് മനസ്സിലായി, കൈയഴിച്ചിട്ട് വന്ന് എടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളെങ്ങനാണല്ലോ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അങ്ങനെ എങ്കിൽ, ആ മനുഷ്യന്റെ ഉറുവത്ത് പിന്നെ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ മഹാൻ അറിഞ്ഞില്ല. അവസാനം ബോധം കിട്ട് താഴെ കിടക്ക, ബോധം കിട്ട് താഴെ കിടക്ക. അങ്ങനെ എല്ലാവരും വൈദ്യന്മാര് മുഴുവൻ ഇങ്ങനെ അടുത്ത് നിൽക്ക, പടച്ചവനെ ഈ മനുഷ്യന് ബോധം വരുമ്പോ ആര് പറയും കാല് മുറിച്ചു മാറ്റിയെന്ന്? കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെ പറയും? വിഷമമാകുമെന്ന് കരുതിയിട്ട് എല്ലാരും ഇങ്ങനെ നിൽക്ക. ആ സമയത്താണ് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഈ കിടക്കണ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇളയ മകൻ കുതിരയുടെ ചവിട്ട് കൊണ്ട് മരിച്ചുപോയി. രണ്ടെണ്ണമായി മരിച്ചിക്ക, ഒന്ന് കാല് പോയി, രണ്ടാമത്തെ കാര്യം പറയുന്നത് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. അപ്പൊ രണ്ടു ഏറ്റവും വലിയ രണ്ടു പ്രയാസം. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. എന്തേ പറഞ്ഞേ? മഹാനായി ഉറുവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഇളയ മോ മരിച്ചുപോയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. എല്ലാരും അത്ഭുതത്തോട് നിൽക്ക, എന്തിനാ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞേ? എന്തിനാ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞേ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹോദരങ്ങളെ, ജീവിതത്തിലെ നിരാശയാണ് വൈറസ്. ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല, ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല, അതിനേക്കാളും ഒരു വൈറസ് എന്നെയും നിങ്ങളെയും പിടിച്ചിട്ടുണ്ട്. ഏതാണ് ആ വൈറസ് എന്നറിയുമോ? ദുനിയാവിനെയും ആഖിറത്തിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന വൈറസാണ് നിരാശ. ഏറ്റവും വലിയ വൈറസ് അതിനിന്ന് വരെ ഞാനും നിങ്ങളും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പഠിച്ചവരെ, അതുകൊണ്ടാണല്ലോ തയ്യാറാകുന്നത്, പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഒരു പിതാവ് നിങ്ങളൊക്കെ പത്രങ്ങളിൽ കണ്ടവരാ, എന്റെ വീടിന്റെ അടുത്ത് നിന്ന് 10 കിലോമീറ്റർ തികച്ചില്ല. ഭാര്യയും ഭർത്താവും പിണക്കമാണ്. എന്റെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഒരു സംഭവം, ഭാര്യയും ഭർത്താവും തമ്മിലും പിണക്കത്തില്ല, പിണങ്കിഴിയ. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്ങാണ്ടോ ഈ ചെറുപ്പക്കാരന് തന്റെ മക്കളെ പോയി വിളിച്ചു കൊണ്ടുവരാൻ വൈകിട്ട് കൊണ്ടുവിടാം. അങ്ങനെ ഇന്നത്തെ കുടുംബജീവിതമൊക്കെ അങ്ങനെ. ഈ നാട്ടിലുള്ള ആരോന്ന് അറിയത്തില്ല, ഒരു 4-5 പേര് എന്നോട് വിളിച്ചു പറഞ്ഞ്, എന്റെ പൊന്ന് സിറാജ് ഉസ്താദെ, കുടുംബജീവിതത്തിലെ കുറിച്ച്, ഈ പിണക്കത്തെ കുറിച്ചൊന്ന് പറയണം. പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്, പോയി സലാം പറഞ്ഞ പട്ടിയുടെ വില പോലും തരുന്നില്ല ഉസ്താദെ. എത്രയോ ആൾക്കാർ, ആരാന്ന് എനിക്കറിയില്ല, ഒരുപാട് വട്ടം പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാൽ പോലും ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പ ഉസ്താദെ, നാട്ടുകാരല്ല, അയൽവാസിയല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലാഹു ഓനെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ.
ആമീൻ പറ, പറ ആമീൻ പറ. അങ്ങോട്ട് പോയി സലാം പറഞ്ഞിട്ട് സ്വന്തം കൂടപ്പുറപ്പ് പോലും വില നൽകുന്നില്ല. അതാരാണോ സലാം പറഞ്ഞത് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. കാരണം സ്വർഗം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടുപേര് പിണങ്ങിയിരുന്നു, ആദ്യം പോയി സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പറഞ്ഞ താത്താനോട് ഞാൻ പറയുന്നത്, താത്ത അവള് മടക്കുകയോ മടക്കാതിരിക്കോ അത് അവളുടെ ഇഷ്ടം, നിനക്ക് സ്വർഗമുണ്ട് അത് മതി, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ മാസത്തിൽ ഒരു ദിവസം തന്റെ മകനെ, ഈ രണ്ട് മക്കൾ, ഒരുത്തന് 11 വയസ്സ്, ഒരു കുട്ടിക്ക് 6 or 7 വയസ്സ്, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഓട്ടോയ്ക്കകത്ത് കയറ്റി രാവിലെ കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി കടല് കാണിച്ചു കൊടുത്തു, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കടപ്പുറം കാണിച്ചു കൊടുത്തു, എന്നിട്ട് തന്റെ പൊന്നാര മക്കൾക്ക് പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, പുതിയ വസ്ത്രം വാങ്ങിച്ചു, കഴിക്കാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, ഒരുപാട് ബീച്ചുകളിലും സ്ഥലങ്ങളിലും കൊണ്ടുപോയി കറങ്ങാൻ കാണിച്ചു കൊടുത്തു, എന്നിട്ട് വൈകുന്നേരം ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് 11 വയസ്സുള്ള മകന്റെ കൈയും കാലും കെട്ടി, 11 വയസ്സുള്ള മകന്റെ കൈയും കാലും കെട്ടിയിട്ട് വാപ്പ ആ മകന്റെ കഴുത്തറുത്ത് കൊന്നു. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ആ 11 വയസ്സുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടു നടന്നു, ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ച മകനെ വൈകിട്ട് വാപ്പ കഴുത്തറുത്ത് കൊന്നു. എന്നിട്ട് ഇളയ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ കുളത്തിലേക്ക് പോയി ചാടി ആത്മഹത്യ ചെയ്തു. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് വയ്ക്ക് സഹോദര, ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്നത്തെ കാലഘട്ടം. ഈ കാസർഗോഡാണ് ഇന്നലെയോ മെലഞ്ഞാന്നോ പത്രത്തിലുണ്ട്, ഒരു പെണ്ണ് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഇയർഫോണ് കഴുത്തി ചുറ്റിയിട്ട് കൊന്നു. ഒന്ന് ആലോചിക്ക് ഉമ്മത്ത്, ഇതെല്ലാം മുസ്ലിമാ, അതാ മനസ്സിലാക്കണ്ട. ഇതാരും മറ്റുള്ളവരെല്ലാം മീമ, കാഫെന്നല്ല മീമ തന്നെയാ, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുസ്ലിമീങ്ങൾ. എന്റെ ചിന്ത, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നിരാശ അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആ നിരാശ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഞാൻ ചിന്തിക്കുന്നത് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ പോരെ, അപ്പൊ എന്തിനാ ഇതുങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്? ചാകണ്ടവൻ ഒറ്റയ്ക്ക് എത്താ പോലെ, എന്തിനാ മറ്റുള്ളവരോട് മക്കളെ കൂടെ കൊല്ലുന്നൊരവസ്ഥ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദെ വീടിന്റെ പുറത്തിറങ്ങാത്ത മോന, വീടിന്റെ പുറത്തിറങ്ങാത്ത മോന. എന്നാ രണ്ടു മൂന്ന് കുട്ടികൾ വന്ന് ഇന്ന് കളിക്കാൻ വിളിച്ചു, കടപ്പുറത്ത് പോയതാ, ബോള് കളിച്ചോണ്ടിരുന്നപ്പോ ബോള് കടലിൽ പോയി വീണത്ര. ഈ ചെറിയ മകൻ എടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോ തിരയിൽ പെട്ടു. അള്ളാഹുവെ, കളിക്കാൻ പോയവന്മാരൊക്കെ മിണ്ടാതെ മാറി നിൽക്കാം. അള്ളാഹുവെ, പടച്ചവനെ ആ പൊന്നുമോൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോൻ അള്ളാഹു ആയുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെയുള്ള സഹോദരങ്ങളെ, ഇത്രയൊക്കെയുള്ള അപ്പഴായി വാശിയും വൈരാഗ്യമൊക്കെ. എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം മഹാനായ ഉറുവ റളിയല്ലാഹു തആലാനഹു തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞേ. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ അൽഹംദുലില്ലാ പറഞ്ഞേ? അപ്പൊ പറഞ്ഞ മറുപടി, അള്ളാഹു എന്റെ ഒരു കാലില്ലേ മാറ്റിയുള്ളൂ, ഒരെണ്ണം തന്നല്ലോ, രണ്ടും മുറിച്ചു മാറ്റിയില്ലല്ലോ. രണ്ട് കാലും അള്ളാഹു മുറിച്ചു മാറ്റിയില്ലല്ലോ, ഒരെണ്ണമല്ലേ മുറിച്ചു മാറ്റിയുള്ളൂ. അൽഹംദുലില്ലാ, എനിക്ക് അള്ളാഹു 7 മക്കളെ തന്നിട്ട് ഒരത്തിനെ അല്ലേ തിരിച്ചു വിളിച്ചുള്ളൂ, ബാക്കി 6 എണ്ണം ഉണ്ടല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഉറുവ റളിയല്ലാഹു തആലാൻഹു കരയാൻ തുടങ്ങി. ഇത് രണ്ടും അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ കരയാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അവിടെന്ന് പറഞ്ഞ മറുപടി, അല്ലാഹുവേ ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അല്ലാഹുവിനോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ, ഒരു കാലല്ലേ ഉള്ളൂ, അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് മഹാനായ ഉറുവ റളിയല്ലാഹു തആലാഹു പറഞ്ഞു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തൂ. ഇങ്ങനെ ഒരു നമസ്കാരം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിനക്കെങ്ങനെ നമസ്കരിക്കാൻ കഴിഞ്ഞോ? നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ നമസ്കാരപ്പായിക്കകത്ത്, ഈ പള്ളിക്കകത്ത് വന്ന് നീ നമസ്കാര
നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ കയ്യിൽ പിടിച്ച് മുസാഫക ചെയ്തിട്ട് അവിടെ നിന്ന് നിസ്കാരപ്പായില്ലെന്ന് യാത്രയാക്കുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാറുള്ളത്, നമസ്കാരം അത് നമസ്കാരമാകണമടാ പൊന്നുമോരെ. വെറും ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല് മാത്രമല്ല, ഹൃദയം കൂടെ കടന്നു വരണം പൊന്നുമോരെ. നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം അല്ലാഹുവേ, ഞാൻ നിൽക്കുന്നത് പടച്ചിറപ്പിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം. അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാല് കിട്ടുന്ന പ്രതിഫലം പറയാ സഹോദരാ, നമസ്കാരത്തിന്റെ മഹത്വം പറയുകയല്ലോ. ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ച അവസാനം നമ്മള് നരകത്തിലാ, വൈകുന്ന പറയുന്ന നരകത്തിലാ. പക്ഷേ അല്ലാഹുവേ, ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ച കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ജുനൈദ് തങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് മരണപ്പെടുമ്പോ മുഖത്തു വല്ലാത്ത പ്രകാശമാ. ജുനൈദ് ബഅദാദി തങ്ങൾ അവിടെ നിന്ന് മരിച്ചു കിടന്ന സമയത്ത് മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എന്തിനാ ജുനൈദ് ബഅദാദി തങ്ങളുടെ ചരിത്രം പറയുന്നത്? എന്തിനാ പറച്ചവര്, നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ജബ്ബാർ ഉസ്താദ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാ നിങ്ങൾ? ഇതുപോലെ ഒരുപാട് മഹാന്മാരായ സമസ്തയുടെ പണ്ഡിത മുഖത്തുക്കൾ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്, നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്, മയ്യത്ത് കാണാ വരുന്നവരെ മുഴുവനും കൊതിപ്പിച്ചിട്ട് പോയവരാ. മഹാനായ ജുനൈദ് ബഅദാദി തങ്ങള് മരിച്ചു കിടക്കുമ്പോ ചിരിക്കുകയാ, മുഖത്തുമല്ലാത്ത പ്രകാശമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര്, എന്റെ പെങ്ങന്മാര് പറയും, ഉസ്താദേ എന്റെ വാപ്പ മരിക്കാൻ കിടന്നപ്പോ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടാ എന്റെ ഉമ്മ യാത്രയായത്. ഉമ്മ കറുത്തതായിരുന്നെങ്കിലും മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖത്ത് പ്രകാശമാ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കാരണം എന്തേ പെങ്ങളെ, ടിച്ച ദിവസം മരിക്കാറുള്ള കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് മരിക്കാനുള്ള കാരണം എന്താ? ഉമ്മ ജീവിതത്തിൽ ഒരു വകത്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? നിന്നെ പോലെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്യം വരുമ്പോ ഓടിച്ചെന്ന് തലകുത്തി വീഴുന്ന ഉമ്മയായിരുന്നില്ല. നിന്നെ പോലെ ഇന്ന ആഴ്ചയിലെയും ഇഖ്ലാസ് മോതിയിട്ട് ഓടുന്ന ഉമ്മയായിരുന്നില്ല. നിന്നെ പോലെ ബാങ്ക് വിളിച്ച അവസാന സമയം വരെ ദുഹർ അസർ വരെ എത്തിക്കുന്ന ഉമ്മയായിരുന്നില്ല. ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ അവല് വക്കത്തിൽ നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു, ഉമ്മയായിരുന്നു. അതുകൊണ്ടാ മോനെ മരിച്ചു കിടന്നപ്പ ചിരിച്ചത്. മഹാനായ ജുനൈദ് ബഅദാദി തങ്ങളുണ്ടല്ലോ, പടച്ചവനെ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. അതുമാത്രമല്ല മയ്യത്തിന് വല്ലാത്ത സുഗന്ധമാ, മയ്യത്തിന്
മനുഷ്യന് വല്ലാത്ത ഒരു സുഗന്ധമാ. മരിച്ച വീട്ടില് കടന്നു ചെല്ലുമ്പോ അത്ര തേക്കാതെ തന്നെ പലരുടെയും മയ്യത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഉണ്ടല്ലോ മാനവരുടെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ഒരു പരിമളം, വല്ലാത്ത ഒരു സുഗന്ധം അവിടെ നടിച്ചു വീശുകയാണ്. പഠിച്ചവനെ ഉസ്താദിനെ കൊണ്ടുപോയി കബറടക്കി. അവസാനം ശിഷ്യന്മാരുണ്ടല്ലോ ഉസ്താദിനെ സ്വപ്നം കാണുകയാ, ഗുരുനാഥനെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ മരിച്ചപ്പ വല്ലാത്ത ചിരിയായിരുന്നല്ലോ, മരിച്ചു കിടന്നപ്പ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, മരിച്ചു കിടന്നപ്പോ മയ്യത്ത് പൊതിയുമ്പോഴും മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും മയ്യത്ത് കവറിൽ ഇറക്കി വെക്കുമ്പോഴും അങ്ങയുടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. കാരണമെന്തേ ഉസ്താദ്? ജുനൈദ് തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുകയാ, ഇത്രയും വലിയ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മോനെ നമസ്കരിച്ചതിന് അല്ലാഹു തന്ന പ്രതിഫലവാ, നമസ്കരിച്ചതിന് പടച്ച റബ്ബനിക്ക് തന്ന പ്രതിഫലവാ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മൈക്കിന്റെ മുന്നിൽ കയറി നിന്നിട്ട് അല്ലാഹുവേ ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, വെള്ളിയാഴ്ച രാവിലെ മരിപ്പിക്കണേ അല്ലാ, എല്ലാരും കരയുന്ന ദിവസം ചിരിപ്പിക്കണേ അല്ലാ, പറഞ്ഞുകൊണ്ട് നടന്നാ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കൂ, അതിനുവേണ്ടി പരിശ്രമിക്കൂ. കരുണക്കടലായ അല്ലാഹുവായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ മരിക്കാ ഭാഗ്യം തരണേ അല്ലാ.